നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ചിത്രം ഒരു 3D ക്രിസ്റ്റൽ എൻഗ്രേവിംഗ് ചെയ്ത് ഗിഫ്റ്റായി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. കൊറിയറായി ഐറ്റം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നു. ബിലാലിനെ പറ്റിയുള്ള വാർത്തകൾ വ്യാജം. ആരാധകരും പ്രേക്ഷകരും വളരെ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രമാണ് ബിലാൽ. ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി അമൽ നീരദ് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്ന ഈ ആക്ഷൻ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. കാസ്റ്റിങ്ങിനെ കുറിച്ചും ചിത്രത്തിന് നിർമ്മാതാവിനെ കുറിച്ചുമൊക്കെ ചില വാർത്തകൾ ചില ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. ചിത്രത്തിന്റെ നിർമ്മാണം ഗുഡ് വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോർജ് ഏറ്റെടുത്തു എന്നുള്ളത് ആരാധകരും സിനിമാ പ്രേക്ഷകരും ഒരുപോലെ വിശ്വസിച്ച ഈ വാർത്ത വ്യാജമാണെന്ന് അറിയിച്ചുകൊണ്ട് ബിലാലിന്റെ നിർമ്മാതാവ് ഷാഹുൽ ഹമീദ് മരിക്കാർ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. ഗുഡ് വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ബിലാലിന്റെ നിർമ്മാണം ഏറ്റെടുത്തു എന്നുള്ള വാർത്തയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് പോലും തനിക്കറിയില്ലെന്നും അത്തരത്തിലൊരു ചർച്ച പോലും ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അണ്ണൻ തമ്പി, താന്തോന്നി, കൂദ്ര നിരവധി ചിത്രങ്ങളിലെ നിർമ്മാണ ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഷാഹുൽ ഹമീദ് മരിക്കാർ. ബിഗ് ബി എന്ന ചിത്രത്തിലെ സഹനിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. ബിലാലിന്റെ നിർമ്മാണവും ഏറ്റെടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിത്രത്തിനെതിരെ പ്രചരിക്കുന്ന വ്യാജവാർത്തയുടെ മുനിയൊടിക്കുന്നതാണ്. ഏതായാലും മെഗാസ്റ്റാറിന്റെ ആരാധകർ ഇക്കാര്യത്തിൽ വളരെയേറെ പരിതാപവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പരിദേവനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഷൈലോക്ക് എന്ന ചിത്രം വമ്പൻ വിജയമാകേണ്ടിയിരുന്നത് ജോബി ജോർജ് ആ ചിത്രം നശിപ്പിച്ചു അല്ലെങ്കിൽ 100 കോടിയിലേക്ക് എത്താൻ അനുവദിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും മമ്മൂട്ടിയുടെ ആരാധകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജോബി ജോർജ് ഈ ചിത്രം ഏറ്റെടുക്കരുതേ എന്നാണ് അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ആഗ്രഹവും. ഏതായാലും വരാനിരിക്കുന്ന നാളുകൾ ബിഗ് ബി എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ നിർമ്മാതാവ് ആരാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ സഹനിർമ്മാതാവ് എന്ന റോളിൽ പലരെയും പരിഗണിക്കുകയും കൂട്ടത്തിൽ ജോബി ജോർജുമായി ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ അക്കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ആരാണ് അവസാനമായിട്ട് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ നിലവിലുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് അമൽ നീരദ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്, കൂടെ ഹമീദ് മരക്കാറും ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ഉണ്ട്. ഏതായാലും വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിന്റോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.